ഇടയ്ക്ക് ഇടുക്കി അടിമാലയിലെ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. ഇരുമ്പുപാലം പടിക്കപ്പിൽ 11 മണിയോടെയാണ് കാട്ടുപോത്തിറങ്ങിയത്. ബൈക്കിലെത്തി യുവാക്കളാണ് റോഡിലൂടെ നടന്നു പോകുന്ന കാട്ടുപോത്തിനെ കണ്ടത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സന്ദീപ് രാജക്കാട് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരുകയാണ്. സന്ദീപ്, കാട്ടാനയുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുകയാണ്. അപ്പോഴേതാ ജനവാസ മേഖലയിൽ നടുറോട്ടിൽ കൂടെ നടന്നു പോവുകയാണ് കാട്ടുപോത്ത്. ബിനിൽ, തീർച്ചയായിട്ടും കാട്ടാന ശല്യം അതിരൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യം ഇടുക്കിയുടെ മലയോര മേഖലയിൽ നിലനിൽക്കുന്നതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ഭീതി പരത്തി കാട്ടുപോത്തും ജനവാസ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ജനവാസ മേഖലയിലെ കൃഷിയിടത്തിലേക്കല്ല ഈ കാട്ടുപോത്ത് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. നിരവധിയായിട്ടുള്ള വാഹനങ്ങളും ആളുകളും യാത്ര ചെയ്യുന്ന പ്രധാന പാതയിലൂടെ നടന്നു പോകുന്ന കാട്ടുപോത്തിനെയാണ് ഇരുചക്ര വാഹനത്തിലെത്തിയ യുവാക്കൾ കാണുന്നത്. പിന്നീട് ഇവരാണ് സമീപത്തുള്ള ആളുകൾക്കെല്ലാം തന്നെ നിർദ്ദേശം നൽകുന്നത്, ഇത്തരത്തിൽ കാട്ടുപോത്ത് ഇറങ്ങിയിട്ടുണ്ട്, എല്ലാവരും സൂക്ഷിക്കണം എന്ന തരത്തിൽ. പിന്നീട് സമീപത്തുള്ള കൃഷിയിടത്തിലേക്ക് കാട്ടുപോത്ത് കയറുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും ആളുകൾ ചേർന്നാണ് കാട്ടുപോത്തിനെ തുരത്തുവാൻ വേണ്ടിയിട്ടുള്ള നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആശങ്ക മലയോരത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. ഒപ്പം ഈ കാട്ടാനയ്ക്കൊപ്പം തന്നെ പുലി, കടുവ അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും ഒടുവിലായി കരിമ്പുലിയുടെ സാന്നിധ്യം വരെ മൂന്നാറിൽ സ്ഥിരീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മൂന്നാറിന്റെ സമീപത്തുള്ള എസ്റ്റേറ്റ് മേഖലയിൽ പുലിയിറങ്ങി പശുവിനെ കടിച്ചു കൊന്നിരിക്കുന്ന സ്ഥിതിയുണ്ടായി. അത്തരത്തിൽ വന്യമൃഗശല്യം അതിരൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ കാട്ടുപോത്തും ജനവാസ മേഖലയിലേക്ക്. അതും മനസ്സിലാക്കേണ്ടത് പട്ടണത്തിന് സമാനമായ ഒരു പ്രദേശം, നിരവധിയായിട്ടുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സമീപത്തെ വെളിച്ചമടക്കം ഉള്ള ഒരു പ്രദേശത്തേക്കാണ് രാത്രിയിൽ കാട്ടുപോത്ത് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നത്. ഈ കാട്ടുപോത്ത് മറ്റ് മേഖലകളിൽ നിന്ന് കാട്ടിലേക്ക് തിരികെ പോയോ എന്നുള്ളത് പോലും കൃത്യമായി സ്ഥിരീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്തായിരുന്നാലും നാട്ടുകാർ തന്നെ സ്വയം പ്രതിരോധം തീർക്കുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെയും ഉള്ളത്. ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള വനാതിർത്തി പ്രദേശമാണോ, എത്ര ദൂരമുണ്ട് ഇവിടെ നിന്ന് വനത്തിലേക്ക്? ഈ പടിക്കപ്പിനപ്പുറത്തേക്ക് ഉള്ള പ്രദേശം നേരിമംഗലം വനമേഖലയിൽ നിന്നെങ്ങാനും എത്തിയതാവാം ഈ കാട്ടുപോത്ത് എന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്കാണ് വനമേഖലയുള്ളത്. ഇരുമ്പുപാലം, പടിക്കപ്പ് ആ മേഖലകളിൽ അത്ര കണ്ട് വനമേഖലയുള്ള ഒരു പ്രദേശമല്ല. എന്നാൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് എന്നുള്ളതാണ് ഏറെ ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് ഇറങ്ങിയത് ആശങ്ക സൃഷ്ടിക്കുകയാണ്. യുവാക്കളാണ് നടുറോട്ടിലൂടെ നടന്നു പോകുന്ന കാട്ടുപോത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത്.